നമ്മളോട് ഒരാൾ ചോദിച്ചായിരുന്നു 100 രൂപ അഗ്രികൾച്ചർ നോട്ടിനെ പറ്റി എന്ന് പറയുന്നു. അപ്പോൾ അവർ ഉദ്ദേശിച്ച നോട്ടെന്ന് പറയുന്നത് നമ്മുടെ ആ ബാക്കിലായിട്ട് കൃഷിയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതിൻ്റെ ടൈപ്പ് കറൻസി ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. നമ്മളങ്ങനെ കറൻസിയെക്കുറിച്ച് അങ്ങനെ ചെയ്യാത്തതാണ്. പക്ഷേ നമുക്ക് ഒരാൾ ചോദിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. നമ്മൾ കോയിൻസ് സാധാരണ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ മിൻറ്റ് മാർക്കും കാര്യങ്ങളൊക്കെ വെച്ചാൽ പറയുന്നത്. പക്ഷേ നമ്മൾ കറൻസി പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയേണ്ടത് അത് ഏത് ഗവർണറാണ് അതിൽ സൈൻ ചെയ്തേക്കുന്നത്, അതിനകത്താണ് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ആ ഒരു സൈൻ അനുസരിച്ച് മാറുന്നതനുസരിച്ചാണ് അതിൻ്റെ നമ്മൾ കുറച്ച് വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാറുണ്ട്. ഒരേ കറൻസി തന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരേ കറൻസി തന്നെ ആയിരിക്കും. പക്ഷേ അതിനകത്തൊരു മാറ്റം എന്ന് പറയുന്നത് സീരിയൽ നമ്പർ മാറ്റം, അത് വേറെ കാര്യം. അതല്ല ഉദ്ദേശിക്കുന്നത്. അതിനകത്തൊരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ അതിൽ സൈൻ ചെയ്ത വ്യക്തി. അപ്പം ഇത് 12-ാമത്തെ നമ്മുടെ RBI ഗവർണറാണ്, KR പുരി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ഒരു ടൈപ്പ് കറൻസിയിൽ സൈൻ ചെയ്തത്. അത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1975-77 കാലഘട്ടമാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് അപ്പോഴും അദ്ദേഹം സൈൻ ചെയ്ത കറൻസിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1700-2000 രൂപ റേഞ്ച് വരും എന്ന് പറഞ്ഞ് ഇത് വിൽക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ മാത്രമാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ പറയുന്നത്. എല്ലാവർക്കും ഇൻഫർമേഷൻ മാക്സിമം എത്തിക്കുക, ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ എത്തിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് നമ്മുടെ ചാനലിലുള്ളത്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് അത് കഴിഞ്ഞ് വന്നാണ് 13-ാമത്തെ M. നരസിംഹം. ഇദ്ദേഹത്തിൻ്റെ നമ്മൾ ആ കറൻസിയും അതേ സെയിം കറൻസിയാണ് വെച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് സൈൻ നോക്കുമ്പോൾ അറിയാൻ പറ്റും M. നരസിംഹം എന്നാണ് ഇരിക്കുക. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1977 ടൈം, വളരെ കുറച്ച് ടൈമിൽ അദ്ദേഹം ഇരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കറൻസിക്ക് അത്യാവശ്യം വാല്യൂ ഉള്ള കറൻസിയാണ്. ഏകദേശം ഒരു 3500 രൂപ 5000 രൂപ റേഞ്ച് വരുന്ന ഒരു കറൻസിയാണ് അത്. അപ്പോൾ കൂട്ടത്തിലേറ്റവും ഇതുള്ളത് ആ ഒരു കറൻസിക്കായിരുന്നു. അതിനുശേഷം വന്ന ആളാണ് 14-ാമത്തെ IG പട്ടേൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഏകദേശം ഒരു 2 കളർ ചേഞ്ച് വരുന്നുണ്ട്. അതായത് കറൻസിയുടെ ബാക്ക് വശം ആ മെയിൻ പിക്ചറുള്ള ഭാഗം ചെറിയൊരു കളർ ചേഞ്ച് വരുന്നു, ചെറിയൊരു ബ്ലൂവിഷ് കൂടിയും റെഡിഷ് കൂടിയും 2 ടൈപ്പുണ്ട്. അത് ഏത് ടൈപ്പായാലും ആ കോയിന് അല്ല ആ ഒരു കറൻസിക്ക് 1500 മുതൽ 2000 വരെ റേഞ്ച് മാർക്കറ്റ് വാല്യൂ ഉള്ള കറൻസികളാണ്. ഈ ഇപ്പോൾ കാണുന്ന പോലത്തെ ആ കറൻസിയുടെ പിക്ചറിനകത്ത് ചെറിയ കളർ ചേഞ്ച് വരുന്നുണ്ട്. അത് ചില ഇടത്ത് അങ്ങനെ ചില കറൻസികൾക്ക് ചില ഗവർണർ ഉൾപ്പെട്ട കറൻസികൾക്ക് അങ്ങനെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം വന്നാണ് 15-ാമത്തെ ഗവർണറാണ് നമ്മുടെ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1982-85 കാലഘട്ടത്തിലാണ് അദ്ദേഹം RBI ഗവർണറായിരുന്നത്. അദ്ദേഹം ചാൻ ചെയ്ത ഈ 100 രൂപ കറൻസിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1500-2000 രൂപ ഒരു നമുക്ക് മാർക്കറ്റ് വാല്യൂ പറയാവുന്ന ഒരു കറൻസിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കറൻസി നമുക്ക് ആ സൈൻ അദ്ദേഹത്തിൻ്റെ സൈൻ കാണാം. അപ്പം ഇതിനകത്ത് കറൻസിയുടെ കാര്യങ്ങൾ മാർക്കറ്റ് വാല്യൂ നമ്മൾ പറയുമ്പോൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യേണ്ടത് അത് കറൻസിയിൽ സൈൻ ചെയ്തേക്കുന്ന വ്യക്തി ഏത് ഗവർണറാണെന്നാണ് എന്നതിനെ കുറിച്ചാണ്. അതാണ് നമ്മൾ ഈ ഒരു കാര്യത്തിൽ കോയിൻസുമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. വർഷങ്ങളെക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് അതിൻ്റെ ആ സൈനിനാണ്, ഏത് ഗവർണറാണ് സൈൻ ചെയ്തത്. ചില ഗവർണർമാരൊക്കെ സൈൻ ചെയ്ത കറൻസി കിട്ടാൻ വളരെ പാടാണ്. അതിനുശേഷം നമുക്കൊരു 16-ാമതൊരു RBI ഗവർണർ ഉണ്ടായിരുന്നു, അമിതാഭ് ഘോഷ്. വളരെ ചുരുക്കം, അതിനോട് 1-2 മാസം അദ്ദേഹം ഇരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 100 രൂപ കറൻസിയിൽ ഒപ്പിടാനുള്ള അവസരം കിട്ടിയില്ല. അപ്പോൾ അതിനുശേഷം വന്നതാണ് നമ്മുടെ 17-ാമത്തെയാണ് യാറൻ മൽഹോത്ര എന്ന് പറഞ്ഞു ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ വർഷം എന്ന് പറയുന്നത് ഒരു 85-90 കാലഘട്ടമൊക്കെയാണ്. അമിതാഭ് ഘോഷ് 85-ലായിരുന്നു, 85-1-2 മാസം ഇരുന്നുള്ളൂ, പെട്ടെന്ന് തന്നെ പോയി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കറൻസിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം 1300-1500 റേഞ്ചാണ് വരുന്നത്. അതിനുശേഷം വന്നത് 18-ാമത്തെ നമ്മുടെ RBI ഗവർണറാണ് വെങ്കിട്ടരാമൻ. അദ്ദേഹം ഒരു 90-92 കാലഘട്ടങ്ങളിലേക്കാണ് അദ്ദേഹം ഇരുന്നത്. അദ്ദേഹത്തിൻ്റെ കറൻസിക്ക് നമുക്ക് വാല്യൂ പറയാൻ പറ്റുന്ന വെച്ചാൽ ഒരു 800-1000 റേഞ്ചിലേക്കാണ് ഈ അദ്ദേഹം സൈൻ ചെയ്ത ഈ 100 രൂപ കറൻസിയുടെ വാല്യൂ വരുന്നത്. അതിനുശേഷം വന്നാണ് നമ്മുടെ 19-ാമത്തെ RBI ഗവർണർ സി രംഗരാജൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു 92-97 കാലഘട്ടത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കറൻസി എന്ന് പറയുന്നത് ഏകദേശം 800 രൂപ റേഞ്ച് വരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കറൻസി നമ്മൾ ഇതിൻ്റെ EP കാണുന്നത് ഇദ്ദേഹമാണ് രംഗരാജൻ. നമ്മുടെ ഈ ഒരു ഇപ്പോഴത്തെ മഴവിളി നോട്ടുകൾ ഇറങ്ങിയില്ല, അതായത് നമ്മുടെ പുതിയ പല ടൈപ്പ് പുതിയ 100 രൂപ നോട്ടൊക്കെ അതിന് മുമ്പത്തെ നോട്ടിലൊക്കെ തുടക്കം സൈൻ ചെയ്തൊരു വ്യക്തിയും കൂടിയാണ് ഇദ്ദേഹം. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു കറൻസിയുമായിട്ട് നമുക്ക് പറയാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളോട് ചോദിച്ച സംശയം എന്ന് വെച്ചാൽ ഈ ടൈപ്പ് കറൻസിയുടെ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ ഒരു കറൻസിയുടെ വാല്യൂ നമ്മൾ നോക്കണമെങ്കിൽ അതിനകത്ത് സൈൻ ചെയ്ത ഗവർണറെ കുറിച്ച് നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം, ഏത് ഗവർണറാണ്. അപ്പോൾ ഓരോ ഗവർണർ മാറുന്നതനുസരിച്ച് ചെറിയ രീതിയിൽ കറൻസികളുടെ മാർക്കറ്റ് വാല്യൂ മാറാറുണ്ട്. ഞാൻ ഈ മാർക്കറ്റ് വാല്യൂ പറയുന്നതുകൊണ്ട് നിങ്ങൾ ഇത് വിൽക്കണമെന്നോ വാങ്ങണമെന്നോ അല്ല ഞാൻ ഇതിൽ നിന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാക്സിമം ഇൻഫർമേഷനാണ് തരുന്നത്. ഈ കറൻസികളൊക്കെ കളക്ട് ചെയ്യുന്നവരുടെ ഇടയ്ക്ക് ഇതിനൊരു മാർക്കറ്റ് വാല്യൂ പറയും, ആ ഒരു വാല്യൂ ഞാൻ പറയുന്നത്. ഒരിക്കലും ഞാനിത് വിൽപ്പനയോടോ വാങ്ങുന്നതിനോടോ ഒന്നും ഞാനൊരു പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമ്മുടെ വീഡിയോയിലൂടെ നമ്മുടെ ചാനലിലൂടെ മാക്സിമം ഇതിൻ്റെ ഇൻഫർമേഷൻസാണ് തരുന്നത്. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ ഇന്ത്യൻ കോയിൻസാണ് നമ്മുടെ മെയിൻ സബ്ജക്റ്റ് എങ്കിൽ കൂടി ഇപ്പം കറൻസിയും കൂടെ നമ്മൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ സംശയങ്ങൾ നമ്മളോട് ചോദിക്കുക, നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഉറപ്പായിട്ട് അതിന് റിപ്ലൈ ഇതുപോലെ വീഡിയോ പോലെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും പറയും.